മരിച്ചതെങ്ങനെയാലും ഞാൻ കാരണക്കാരനായില്ലേ. സംഗതി ഇനി വിളിച്ച കോളുകളെല്ലാം ചെക്ക് ചെയ്താൽ തന്നെ ഏതായാലും കൊല്ലാൻ പ്രേരിപ്പിച്ചിട്ടൊന്നുമില്ല. എന്നാലും സംഗതിയുടെ മൂപ്പ് മാറുന്നത് വരെ മുങ്ങുന്നതാ ബുദ്ധി. ആരാണ്ടയുടെ പോത്തിനെ വേദാന്ത് ഓതിയ പോത്തിനെ പോലെ ആയില്ലേ. ആര് കണ്ട് ഈ നാക്കിന്റെ മെടുക്കൊണ്ട് ഇങ്ങനെ ഒരു കിക്ക് കിട്ടുമെന്ന്? ഒറ്റ ഷൂട്ടിന് കുടുംബത്തെത്തിയില്ലേ. ആണ്ടിലൊരിക്കൽ കേറി വരും, എന്നിട്ട് ചോറിയും കുത്തി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇവനിത് എന്തിനാ പോണത്, ഏതിനാ പോണോന്ന് ആർക്കറിയാം? എട പ്രവി, തുറക്കാൻ. ഓ വരുന്നു, തുറക്കാൻ. നാശം, എങ്ങനെങ്കിലും ഒന്ന് ഉറങ്ങിക്കിട്ടാൻ കിടന്ന അപ്പൊ വന്നു. മനുഷ്യന് കിടക്കപ്പുറതിയില്ല. എന്താടാ നീയൊക്കെ ഇങ്ങനെ ആയി പോയത്? നിന്നെയൊക്കെ കൊണ്ട് ഈ വീടിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണ്ടേ? അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ വീടിന് ഗുണം കിട്ടാൻ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ഞാൻ എന്താ ചാകണോ? ഇതിലും ഭേദം അതാടാ, നീയൊക്കെ ജീവിച്ചിട്ട് ഇവിടെ ആർക്കെന്ത് പ്രയോജനം? കാറും പത്രാസുമായി നടക്കുക. എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കണ്ട, ഞാനാകെ വെകിളി പിടിച്ച് നിൽക്കണം. എന്റെ പ്രശ്നങ്ങളൊക്കെ ആരോട് പറയാൻ? ഓരോന്ന് ഇറങ്ങിക്കോളും, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റൂല. പോടാ പോ, ഞാനിരുത്തി ഉണ്ടല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ നരകിക്കാൻ. മോനെ, പ്രവീൺ കുമാരേ, ഈ വീട്ടിൽ ഇങ്ങനെ ഒരാളുള്ളത് നീ മറന്നു. ഇങ്ങ് വാ. എന്താച്ചാ, എന്ത് ഭാവിച്ചടാ നീ ഇങ്ങനെ നടക്കണത്? എന്റെ കാലശേഷം ആരുണ്ടടാവൊക്കെ ഒരു കൂട്ട്? കുടിച്ചു കുടിച്ച് കാലം കഴിക്കാനായിട്ട് നടക്കുന്നു, അത് അങ്ങനെ ഒരു മനുഷ്യൻ? ഇതിന്റെ അല്ലേ വിത്ത്, പിന്നെ എങ്ങനെ ചൊവ്വാകാൻ? ഒരു പെണ്ണ് കെട്ടിയാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനാണോടാ നിന്റെ തള്ളയോട് ഇങ്ങനെ പെരുമാറണത്? പ്രസന്നൻ എത്രയെത്ര നല്ല നല്ല ബന്ധങ്ങൾ ഒത്തുകൊണ്ടുവന്നു, നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. ഈ അടുക്കള കിടന്ന് ഉരുകി തീരാനാ എന്റെ വിധി. മക്കളുടെ മുമ്പിൽ ഇന്ന് മദ്യപിക്കുന്ന ഏതൊരു അച്ഛനും ഇതൊരു ഗുണപാഠമാവട്ടെ. പ്രസന്നൻ എന്റെ ചേട്ടനല്ലേ, അവന്റെ അപ്പന് വെച്ച വെള്ളം അവൻ തന്നെ അങ്ങ് വാങ്ങി വെക്കട്ടെ. അച്ഛ വീട്ടിൽ പോയി താമസിച്ചിട്ട് വീട്ടിൽ ആളില്ലാത്ത വിഷമം പറഞ്ഞ് എന്നെ കെട്ടിക്കാൻ നടക്കുക? നാണമില്ലാത്തവൻ. ഇനി അവനെ കുറ്റം പറഞ്ഞാ മതി. പുറത്തോട്ട് ഇറങ്ങാനും വയ്യ, അകത്തോട്ടോട്ട് കയറാനും വയ്യ എന്ന് പറഞ്ഞ പോലെ. ഓ, കറക്റ്റായിട്ട് വന്നാ കുറിച്ച്. അതാണ്, അവിടെ നിന്ന് നിങ്ങൾക്കിപ്പോ നേരിട്ട് പോയാ ആ വ്യക്തിയെ കാണാം. കണ്ട കാര്യം നേരിട്ട് സംസാരിച്ചാൽ സ്മൂത്തായിട്ട് പോകും. എടാ പ്രവി, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. അതെ, ഇത്തവണ നമുക്കിവനെ കൈയോട് കെട്ടിക്കണം. വാടാ, നീ വന്നു എന്ന് അമ്മ അറിയിച്ചിട്ട് തന്നെയാ ഞങ്ങൾ വന്നത്. ഇത്തവണ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കണം. വീട്ടിലെ പമ്മക്കുട്ടേനെ പോലെ ഉണ്ട്.